തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾക്കായി കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സിറ്റിംഗ് സീറ്റുകളിലായിരുന്ന വട്ടിയൂർക്കാവിലെയും കൗന്നിയിലെയും തിരിച്ചടി നേതൃത്വം വിശദമായി വിലയിരുത്തും. പല നേതാക്കളും തുടർന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തിയേക്കാനും സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം കരുതലോടെയാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരുടെയും പ്രതികരണം. പ്രത്യക്ഷമായും പരോക്ഷമായും ചിലരെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. പല പ്രമുഖരും മൗനത്തിലുമാണ്. എന്നാൽ നാളെ ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഇതായിരിക്കില്ല സ്ഥിതിയെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. കോന്നിയിലെയും വട്ടിയൂർക്കാവിലെയും തിരിച്ചടിയിൽ നേതൃത്വം മറുപടി പറയേണ്ടി വരും. അടൂർ പ്രകാശിനും കെ മുരളീധരനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനുമാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർട്ടി പുനഃസംഘടനയുമൊക്കെ വിളിപ്പാടകലെ മാത്രം നിൽക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനമോഹികൾ ഉൾപ്പെടെ പാലായും വട്ടിയൂർക്കാവും കോന്നിയും നേതൃത്വത്തിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും ഉരുക്കുകോട്ടയായിരുന്ന പാലായിലെ തോൽവിയുടെ ആഘാതം വിട്ടുമാറും മുന്നേ മറ്റൊരു തിരിച്ചടി നേരിടേണ്ടി വന്നതിന്റെ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പരാജയത്തിന്റെയും വോട്ട് ചോർച്ചയുടെയും കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണ സമിതിയെയും നിയമിച്ചേക്കും. ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവും ഒരു വിഭാഗത്തിനുണ്ട്. 24 തിരുവനന്തപുരം.